പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആദ്യമുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം. യേശുവിന്റെ ജനനം. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടിയെന്നർത്ഥമുള്ള എമ്മാനുവേലെന്ന് അവൻ വിളിക്കപ്പെടുവെന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിനെ യേശു എന്ന് പേരിട്ടു. ദൈവമേ സുധേനയ്ക്ക് യോഗ്യമാവുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവു കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. കോടാനുകോടി മാലാഖമാർ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ഞങ്ങളും ഭൂമിയിൽ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. വന്നവനും വരുവാനിരിക്കുന്നവനുമായ സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മാലാഖമാർ അത്യുന്നതങ്ങളിൽ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. എല്ലാ വിശുദ്ധന്മാരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട വാങ്ങിപ്പോയവരും അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഓരോ നിമിഷവും അങ്ങയെ വാഴ്ത്തിപ്പാടുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും അധരത്തെയും അവിടുന്ന് ജ്വലിപ്പിക്കണമേ. സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് നിവൃത്തിയായി. കർത്താവിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ ജോസഫ് കർത്താവിനെ അനുസരിച്ചു. ദൈവമേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്നത് ശ്രദ്ധ വച്ച് കേൾക്കുവാനുള്ള മനസ്സ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും കരം പിടിച്ച് നടത്തുവാൻ അവിടുന്ന് ഞങ്ങളോട് കൂടെയുള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അവിടുന്ന് ഞങ്ങളോട് പറയുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഓരോ ചുവടും വയ്ക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പെറ്റമ്മ മറന്നാലും മറക്കാത്ത ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. മോശയോട് കൂടെ ഇരുന്ന പോലെ ഞങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. അന്ത്യത്തോളം ഞങ്ങളോട് കൂടെ ഇരുന്ന് മുൻപടയായും പിൻപടയായും ഞങ്ങൾക്ക് കൂട്ടിരിക്കുന്ന സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. സ്നേഹത്തണലിൽ ഞങ്ങളെ മറയ്ക്കുന്ന സ്വർഗീയ പിതാവേ, അങ്ങയ്ക്ക് സ്തുതി. അവിടുത്തെ നിത്യ സ്നേഹത്താൽ ഞങ്ങളെ പൊതിഞ്ഞിരിക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കുവാൻ തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച പിതാവാൻ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക.
എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഏകരക്ഷകനായ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ദൈവിക സ്നേഹത്തിൽ നിറയുവാനും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ദൈവസ്നേഹത്തിൽ വസിച്ചുകൊണ്ട് കർത്താവിൽ ആനന്ദിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ഒരുക്കണമേ. സമാധാനകാംക്ഷികളായി സൗമ്യതയോടെ നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരസ്പരം ക്ഷമിക്കുവാനും ദയാതൽപരരായി ജീവിക്കുവാനും അനുസരണയുള്ള മക്കളായി ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആത്മസംയമനത്തോടെ വ്യാപരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. തിരുരക്തത്താൽ കഴുകി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമേൻ ആകണമേ.